പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന പദ്ധതിയുടെ ഗുണങ്ങൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികളിൽ എത്തിക്കാം. ഊർജിത പ്രവർത്തനവുമായി കാസർഗോഡ് ജില്ലാ ഭരണകൂടം. പദ്ധതിയിലൂടെ 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ലഭ്യമാകും. 1 ലക്ഷത്തിൽ പരം അസംഘടിത തൊഴിലാളികൾ ജില്ലയിൽ ഉണ്ടെങ്കിലും നിലവിൽ ചെറിയ ശതമാനം തൊഴിലാളികൾ മാത്രമാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. December 31 രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് തൊഴിൽ വകുപ്പ് നടത്തുന്നത്. 1 ലക്ഷത്തിൽ പരം അസംഘടിത തൊഴിലാളികൾ ജില്ലയിലുണ്ട്. എന്നാൽ 10,200 തൊഴിലാളികൾ മാത്രമാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തത്. 5,300 വിവിധ ഭാഷാ തൊഴിലാളികൾ ജില്ലയിലുണ്ട്. ഇവരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. 16-നും 51-നും ഇടയിൽ പ്രായമുള്ള PF ESI ആനുകൂല്യങ്ങൾ ലഭ്യമല്ലാത്തവരും ആദായനികുതി പരിധിയിൽ വരാത്തവരുമായ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ നിർബന്ധമായും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന മുഖേന ഈ ശ്രമ അംഗങ്ങളായവർക്ക് 2 ലക്ഷം രൂപയുടെ അപകട സുരക്ഷയും ഉറപ്പ് വരുത്തുന്നു. സോ ഇതുവരെ കാസർഗോഡിൽ 10,200 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും 1 ലക്ഷമാണ് നമ്മുടെ ടാർഗറ്റ് ഇൻഫോർമലായിട്ട്. സോ ഇതിൽ ആരൊക്കെ ഉൾപ്പെടാൻ കഴിയും, ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോട്ടോർ മേഖലയിലെ തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, അംഗൻവാടി ടീച്ചർ, ആയമാർ, വീട്ടുജോലിക്കാർ, ആശാരിമാർ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, പലഹാര നിർമ്മാണ തൊഴിലാളികൾ, പത്ര ഏജന്റുമാർ, വിതരണക്കാർ, കമ്പ്യൂട്ടർ സെന്ററുകൾ നടത്തുന്നവർ തുടങ്ങി എല്ലാ അസംഘടിത തൊഴിലാളികൾക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താം. ഇവർക്ക് 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ലഭിക്കും. കൂടാതെ കേന്ദ്ര സർക്കാർ ദുരന്ത സാഹചര്യങ്ങളിൽ ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കുന്ന മറ്റു സഹായങ്ങളും ഈ വഴി ലഭ്യമാകും. ജനം, കാസർഗോഡ്.